I feel the waves cut through me, hypnotized by the sounds I'm breathing in. Hi, എല്ലാ കൂട്ടുകാർക്കും ആഡ്ടെക് മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു നോട്ടിഫിക്കേഷൻ ബാറിൻ്റെതാണ്. നമുക്കറിയാം സ്മാർട്ട് ഫോൺസിലെല്ലാം നോട്ടിഫിക്കേഷൻ ബാറ് മുകളിൽ ഇങ്ങനെ താഴോട്ട് ആക്കുമ്പോഴാണ് നമുക്ക് ഈ ടോഗിൾ ബാറൊക്കെ കിട്ടുന്നത്. അതേസമയം കുറച്ചുകൂടെ വലിയ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവർക്ക് ഈ ടോഗിൾ ബാർ എടുക്കാനായിട്ട് രണ്ട് കൈ ഉപയോഗിക്കേണ്ടി വരും. ചിലപ്പോൾ യാത്രയിലോ അങ്ങനെ എന്തെങ്കിലും തിരക്കാറ്റം നിൽക്കുന്നവർക്ക് രണ്ട് കൈ ഉപയോഗിക്കാൻ സാധിച്ചെന്ന് വരില്ല. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇപ്പോൾ ടോഗിൾ ബാർ ഒരു വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് ഫോണിൻ്റെ താഴ്ന്ന് ഇവിടെ ലെഡ് കാണുന്നത്, അതുപോലെ താഴോട്ട് മുകളിലോട്ടും സ്വൈപ്പ് ചെയ്താൽ നമ്മൾ മുകളിൽ കാണുന്ന എല്ലാ നോട്ടിഫിക്കേഷൻ അതായത് ടോഗിൾ ബാറെല്ലാം താഴെ വരും, എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. മാത്രമല്ല നമ്മൾ സാധാരണ കാണുന്ന ടോഗിൾ ബാറിനെക്കാൾ വളരെ വ്യത്യസ്തമാണ്. നമ്മൾ താഴ്ന്ന് മുകളിലേക്കാണ് സ്വൈപ്പ് ചെയ്യുന്നത്, അതിൽ കാണാം വൈഫൈ എല്ലാം നമുക്ക് ഇതിൽ തന്നെ ആക്സസ് ചെയ്യാവുന്നതാണ്. അത് മാത്രമല്ല എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ വോളിയവും ബ്രൈറ്റ്നെസ്സുമാണ്. ഇപ്പോൾ ബ്രൈറ്റ്നെസ് നോക്കുകയാണെങ്കിൽ എല്ലാ സ്മാർട്ട് ഫോൺസിലും ബ്രൈറ്റ്നസ് ഓട്ടോ ബ്രൈറ്റ്നസ് കാണണമെന്നില്ല. എന്നാൽ ഇതിൽ ഓട്ടോ ബ്രൈറ്റ്നസ് സെൻസർ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചാണ് ബ്രൈറ്റ്നസ് അവർ ആപ്ലിക്കേഷൻ സെൻസ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ അത് നമ്മളേതായ രീതിയിൽ ബ്രൈറ്റ്നസ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അത്രയല്ല, എനിക്ക് സ്പെഷ്യലായിട്ട് തോന്നിയത് ഇതിൻ്റെ ഒരു വോളിയം കീസാണ്. വോളിയം ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതിൽ തന്നെ നമുക്ക് സൗണ്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതല്ല, ഇതിൻ്റെ എല്ലാ ആക്സസ് ലഭിക്കണമെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ മതി. നമുക്ക് ആദ്യം എങ്ങനെ ഇത് ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. ആദ്യം പ്ലേ സ്റ്റോറിലേക്ക് പോവാം. പ്ലേ സ്റ്റോറിൽ നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് ഇതെടുത്തിട്ട് ബോട്ടം ക്വിക്ക് നോട്ടിഫിക്കേഷൻ അടിച്ചാൽ മതി. അതിൽ കാണാം ബോട്ടം ക്വിക്ക് നോട്ടിഫിക്കേഷൻ സെർച്ച് ചെയ്തിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഇതാ നമ്മൾ ആദ്യം കാണുന്ന ബോട്ടം ക്യൂക്ക് നോട്ടിഫിക്കേഷൻസ്, അത് ഓപ്പൺ ചെയ്യുക. നിങ്ങൾ അത് ഇൻസ്റ്റാൾ ചെയ്യുക. വലിയ ഒരുപാട് സൈസൊന്നുമില്ല, ആകെ 2-3 MB ആണ് ഉള്ളത്. നമ്മൾ ഞാനിത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, എന്തായാലും ഓപ്പൺ ചെയ്യാം. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. നമ്മൾ ചെയ്യാനുള്ളത് ജസ്റ്റ് ഈ സർവീസ് റണ്ണിങ് എന്നുള്ളതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കുക. മാത്രമല്ല നമുക്കിവിടെ ടൈൽസ്, നമ്മൾ കാണുന്ന ലോഗോസ്, സ്ലൈഡേഴ്സ്, അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം, ലേ ഔട്ട് ചേഞ്ച് ചെയ്യാം, ഏതൊക്കെ കാണുന്ന നമുക്ക് ഇപ്പോൾ ബോട്ടം സ്റ്റാറ്റസ് പറയാം, ഏതൊക്കെ ഉണ്ട്, നമുക്ക് അതൊക്കെ കസ്റ്റമൈസ് ചെയ്യണം. എല്ലാം നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാവുന്നതാണ്. എന്നാൽ ഇതിൽ നമ്മൾ ചില കസ്റ്റമൈസ്ഡ് നോട്ടിഫിക്കേഷൻസ് ഉണ്ട്, അതായത് വാട്സപ്പോ ഫേസ്ബുക്കോ അതങ്ങനെ അതുപോലത്തെ നോട്ടിഫിക്കേഷൻസ് വരണമെങ്കിൽ നമ്മളിതിൽ റൂട്ട് ചെയ്തുകൊണ്ട് അത് ആക്സസ് ചെയ്യേണ്ടി വരും. നമുക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, നോട്ടിഫിക്കേഷൻസൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാണാവുന്ന. അതായത് ഇപ്പോൾ ഇതിൽ ഷോ ബട്ടൺ ബാർ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് നമ്മൾ സെക്യൂർ റൈറ്റ് കൊടുക്കുകയാണെങ്കിൽ അവർ പെർമിഷൻ ചോദിക്കും, ഇതാകണ്ടല്ലേ ഗ്രാൻഡ് വിത്ത് റൂട്ട്. നമ്മളിതുപോലെ മൊബൈൽ ഡാറ്റ, NFC സപ്പോർട്ട്, അതുപോലെ ഇൻവേർട്ട് കളേഴ്സ്, ഇമേഴ്സീവ് മോഡ് ഇതൊക്കെ എനേബിൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ റൂട്ട് ചെയ്യേണ്ടി വരും. സാധാരണ യൂസേഴ്സിന് ഇതൊന്നും വേണ്ടി വരില്ല. നമുക്ക് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം. അതുപോലെ ഹാൻഡിൽ, അതായത് നമ്മൾ താഴെ കാണുന്ന കണ്ടില്ലേ ഈ ഒരു ബാറിൻ്റെ നമുക്ക് വിഡ്ത് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. എല്ലാ തരത്തിലുള്ള പെർമിഷൻസ് ആഡ് ചെയ്തിട്ടുള്ള ഒരു നല്ല ആപ്ലിക്കേഷനാണ്, നല്ല യൂസ്ഫുൾ ആണിത്. നമുക്ക് അതിൻ്റെ ഇത് ഓരോ ആംഗിളിലേക്ക് നമുക്കതിനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഒരു സൈഡിൽ മാത്രമായിട്ട് വേണമെങ്കിൽ നമുക്ക് അതിനെ ഒതുക്കി വയ്ക്കാം, അല്ലെങ്കിൽ ഫുള്ളായിട്ട് കാണിക്കാം. നമുക്ക് ഹാൻഡിൽ ബാർ അതുപോലെ കട്ട് ചെയ്ത് കൂട്ടാം. നമുക്ക് കാണാൻ സാധിച്ചില്ലെങ്കിൽ എനിക്ക് ഈ ചെറിയ ലിഡാണ് താല്പര്യം. പക്ഷേ ഇത് ഇങ്ങനെ ഈസി ആയിട്ട് പിക്കപ്പ് ചെയ്യുന്നുണ്ട്, നമ്മളെ ഫിംഗർ ഈസി ആയിട്ട് പിക്കപ്പ് ചെയ്യുന്നുണ്ട്. വേറെ യാതൊരു പ്രശ്നമില്ല. നമുക്ക് തീം വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, ഡാർക്ക് മോഡോ ബ്ലാക്ക് മോഡോ അങ്ങനെ എല്ലാ സൗകര്യങ്ങളോടു കൂടിയാണ്. സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അത്യാവശ്യ ഘട്ടങ്ങളിൽ നിൽക്കുകയാണ് നിങ്ങൾക്ക് ഒരു കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ടോഗിൾ ബാർ മുകളിലേക്ക് ഉയർത്തിയല്ലേ നമുക്ക് കാണാവുന്നതാണ്. ബ്രൈറ്റ്നസ് ചേഞ്ച് ചെയ്യാം, സൗണ്ട് കുറയ്ക്കാം, അതുതന്നെ ഇവിടെ ഈ മീഡിയ സെറ്റിങ്സ് നമുക്ക് വരുത്താം, മൊബൈൽ ഡാറ്റ എല്ലാം ഇതിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. പെർമിഷൻസ് മാത്രം ഒന്ന് നമ്മൾ ഗ്രാൻഡ് ചെയ്ത് കൊടുത്താൽ മതി. കസ്റ്റമൈസ്ഡ് പെർമിഷൻ ആണെങ്കിൽ മാത്രമേ ഗ്രൂട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഇതെല്ലാം ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണുന്നവരേക്കും